നമസ്കാരം. പഠിത്തം ഒക്കെ കഴിയുമ്പം ഒരു സർക്കാർ ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ എല്ലാം വിചാരിക്കും ഭയങ്കര ഭാഗ്യമാണ് അല്ലെ. അതുപോലെ തന്നെ അത് കേന്ദ്ര സർക്കാർ ജോലിയാണെങ്കിലും പറയുകയും വേണ്ട, ശരിക്കും അനുഗ്രഹീതയെന്ന് പറയും. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലിയൊക്കെ കിട്ടി. നമ്മൾ ജോലിക്കൊക്കെ പോയി വർഷമല്ല, 10 വർഷമല്ല, 20 വർഷമല്ല, ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റസ് കൂടി, സാമ്പത്തിക ഭദ്രത, പിന്നെ എവിടെ പോയാലും ഒരു നമുക്കൊരു അംഗീകാരം, പ്രത്യേകിച്ച് നല്ല ഓഫീസാണെങ്കിൽ, അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം തിരിച്ചറിയാതെ പോകുന്നത്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണോ, നമ്മുടെ പൂർവികരെല്ലാം ആദ്യം വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത്, പിന്നെ അത് കഴിഞ്ഞു കൃഷി. അപ്പൊ എപ്പോഴും ദേഹത്തിന് വ്യായാമം. അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരുടെ സമയത്തും അരിക്കുന്നതും അലക്കുന്നതും മിടിക്കുന്നതും പൊടിക്കുന്നതും എല്ലാം തന്നെ വീട്ടിലായിരുന്നു. അപ്പൊ എപ്പോഴും ബോഡി ഒരു മൂവ്മെന്റ് ആയിരുന്നു. പക്ഷേ ഈ ജോലിയൊക്കെ കിട്ടി നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാ ഓഫീസിൽ രാവിലെ 9 മണിക്ക് കേന്ദ്ര സംഭവം രാവിലെ 9 മണിക്ക് പഞ്ച് ചെയ്യുന്നു, വൈകിട്ട് 5 മണിക്ക് പഞ്ച് ചെയ്യുന്നു. അപ്പൊ 8 മണിക്കൂർ നമ്മളിങ്ങനെ കുത്തിയിരുത്ത ഇങ്ങനെ ഇരിക്കുവാണ്. എത്ര വർഷങ്ങളാണ് നമ്മൾ ആദ്യമൊക്കെ ഫയലായിരുന്നു, പിന്നെ അതൊക്കെ കമ്പ്യൂട്ടറും ഫയലും നമ്മളിങ്ങനെ ഒരു പൊസിഷൻ ഇരുന്ന് നോക്കി നോക്കി നോക്കി. നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് പ്രോബ്ലംസ് ആണ്. വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ പണി എന്ന് അതുകൊണ്ട് പഴയ രീതിയിലുള്ള പണിയൊന്നും പറഞ്ഞാൽ അരക്കാനും കുടിക്കാനും കുടിക്കാനൊന്നും പറ്റത്തില്ല. അതെല്ലാം വാഷിംഗ് മെഷീനും മിക്സിയും ഗ്രൈൻഡറും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. അപ്പൊ ആക്ച്വലി നമ്മുടെ ഈ ബോഡിക്ക് വേണ്ടുന്ന അന്നും ഉണ്ടാകുന്ന എക്സസൈസുകളൊന്നും ഇല്ലാതായി. അപ്പൊ നമ്മൾ ഒറ്റ പൊസിഷനിൽ 8 മണിക്കൂർ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വളരെ ഒത്തിരി രോഗങ്ങൾക്ക് അടിമയായിട്ടാണ് നമ്മൾ റിട്ടയറാകുമ്പോൾ പുറത്ത് വരുന്നത്. അതിനു മുമ്പേ തന്നെ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇടലി വേദന, തോണ് വേദന, കഴുത്ത് വേദന, കഴുതിരിക്കാൻ വയ്യ, നടുവേദന, മുട്ട് വേദന, വര 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 വേദനകളാണ്. അതൊക്കെ ഇന്റേണൽ പ്രോബ്ലംസ് ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പോഴേ ഞാൻ ഇങ്ങനെ ഒരു 10-20 വർഷം മുമ്പേ ഇങ്ങനത്തെ പ്രോബ്ലംസ് അനുഭവപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴ് നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യണം. പിന്നെ എന്റെ കാര്യം പറയുവാണെങ്കിൽ ഓഫീസ് ജോലിക്ക് പുറമെ പിന്നെ സാഹിത്യ കൂട്ടായ്മകളും കലാ സംസാര രംഗങ്ങളൊക്കെ ഭയങ്കര സജീവമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെ. അപ്പോഴതുകൊണ്ട് പിന്നെ അതുകൊണ്ട് തന്നെയാണ് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് 20 ബുക്കുകൾ എഴുതിയത്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് എഴുതണം. അപ്പൊ ജോലി കഴിഞ്ഞോണ്ടേ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്ന് ഉറപ്പ് കഴിഞ്ഞാണ് എഴുതുന്നത്, ടൈപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത്രയും ബുക്സ് ഒക്കെ ആയത്. അപ്പോഴ് എന്റെ ഹെൽത്തിനെ അത് ഒരുപാട് ബാധിച്ചായിരുന്നു. അതിൽ ഏറ്റവും വലുതായിട്ട് എനിക്ക് പ്രശ്നമായി മാറിയതാണ് സ്പോണ്ടിലൈറ്റിസ്. സ്പോണ്ടിലൈറ്റിസ് കാരണം ശ്വാസം വിടാൻ പോലും പറ്റാതെ, കൈ പൊക്കാൻ വയ്യാതെ, കഴുത്തിരിക്കാൻ വയ്യാതെ ഒക്കെ വേദനയായിട്ട് ഒരു മനസ്സായി പാരാലൈസ് ആയി പോയ പോലെ അതിന് അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെയാണ് ഞാൻ എന്റെ ഹെൽത്ത് ഞാൻ തരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ അവരവരെ കാര്യം നോക്കിയില്ലെങ്കിൽ പിന്നെ പോക്കാട്ടോ, അവിടെ ആരും നോക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ എന്റെ പെയ്യായിട്ട് താമസിക്കുന്നതിനടുത്തു തച്ചോട്ടുകാവില് സഞ്ജീവനി എന്നൊരു പ്രസ്ഥാനത്തിൽ ആളുകളെ പരിചയപ്പെടാനിടയായതും. അങ്ങനെ ഞാനിവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ എല്ലാ വർഷവും കർക്കിടക ദിവസമാകുമ്പോൾ ഞാൻ സ്പോണ്ടിലൈറ്റിസിന് ട്രീറ്റ്മെന്റ് എടുക്കും. അങ്ങനെ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒന്നാണ് ഒരുപാട് ഹെൽത്തി ആയിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാനും പാടാനും ഡാൻസ് ചെയ്യാനും അഭിനയിക്കാനും സംവിധാനം ചെയ്യാനും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ ഇഷ്ടം. വീട്ടിൽ തോട്ടം, പരിപാലനം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇവിടെ പറയുവാണെങ്കിൽ സഞ്ജീവനി ഇവിടെ ഇത് പരമ്പരാഗതമായിട്ട് സിദ്ധ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതാണ്. ഡോക്ടർ വിനോബ് വർഗീസാണ് സ്നേഹമാണ്. വളരെ സൗമ്യത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളും കേൾക്കുകയും അതിനു വേണ്ടുന്നുള്ള പ്രതിവിധി തീരുമാനിച്ച് നമ്മളെ എല്ലാവരെയും ഏത് പ്രോബ്ലമായിട്ട് നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് വന്നാലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ നല്ല ഡോക്ടറാണ് ഡോക്ടർ പ്രധാനപ്പെട്ട. അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ കാലത്ത് മുകളിൽ തുടങ്ങിയതാണ് സഞ്ജീവനി എന്ന ഈ പ്രസ്ഥാനം. ഇവിടെ സ്പോട്ട്ലൈറ്റസിന് മാത്രമല്ല കേട്ടോ, പ്രസവ ശുശ്രൂഷ മുതൽ കുഞ്ഞിനും പിടിപ്പിക്കുന്ന കാര്യമായാലും അതുകൂടാതെ അമിത വണ്ണമുള്ളവരുടെ വണ്ണം കുറയ്ക്കാനും എല്ലാ രോഗങ്ങൾക്കും ഇവിടെ ഉണ്ട്. ഞാൻ വളരെ വിശ്വാസത്തോടെ വിളിക്കുന്നത് ഇത് പരമ്പരാഗതമായിട്ട് ഇവരുടെ മുത്തച്ഛനും മുത്തച്ഛനും എല്ലാവരും തുടങ്ങി വെച്ച ഒരു സംഭവമാണ്. അങ്ങനെ ഇത് ഡോക്ടർ വിനോബ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അച്ഛൻ ഇവരെല്ലാവരുമായിട്ട് അത് തുടങ്ങും. ഇങ്ങനെ
ലേഡി ഡോക്ടറുണ്ട്, അതുപോലെ തന്നെ ലേഡി സ്റ്റാഫ് ഡോക്ടറുടെ വൈഫാണിത്. പിന്നെ ലേഡി സ്റ്റാഫ് ഉണ്ട്. ആണുങ്ങളുടെ ട്രീറ്റ്മെൻറ് ഉണ്ടെങ്കിൽ മെയിൽ ഡോക്ടർ അറ്റൻഡ് ചെയ്യുന്നു, മെയിൽ സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഇസ് വെൽത്ത്. എത്ര പൈസ ഉണ്ടെങ്കിലും കാര്യമില്ല, ഹെൽത്ത് നോക്കണം. അതുകൊണ്ട് എന്നെ ഒന്ന് വാരി കൂട്ടിയാലും ആരോഗ്യം നോക്കുക മറക്കരുത്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഞ്ജീവിനി പുസ്തകത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. സാധാരണ സ്ത്രീകളെല്ലാം കുഷുമ്പരാ എന്ന് പറയും. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആരോഗ്യം നല്ല നിർത്തി നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കത്തിലാണ്. പക്ഷെ ഞാനങ്ങനെയല്ല, എല്ലാവരും ഹാപ്പി ആക്കണമെന്ന് ആഗ്രഹവും അവരുടെ വേണ്ടതൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വരാം. ട്രീറ്റ്മെൻറ്റ് അവെയിൽ ചെയ്യാം, ആരോഗ്യത്തോടെ ഒത്തിരി നല്ല കാര്യങ്ങൾ. ഓക്കെ, ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം ജസ്റ്റ് എന്താ പറയുക.